എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈസി പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയായിട്ടുള്ള പാലാണ് നമുക്കിതിലേക്ക് ആവശ്യം. പിന്നെ ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ പുഡിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് മധുരത്തിൽ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാവുന്നത് വരെ നമുക്ക് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം ചൈന ഗ്രാസ് ആണ്. ഇത് ചില ആളുകൾക്കെങ്കിലും അറിയാൻ പാടില്ലായികയുണ്ടാവും. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതുപോലെ ഷീറ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. നമുക്കിത് മുഴുവനും ആവശ്യമില്ല. ഞാനിവിടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുള്ളത് കൊണ്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മിൽക്ക് 2 ആക്കി വയ്ക്കാം. 1 ലേക്ക് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഏത് കളറാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് നാച്ചുറലായിട്ടുള്ള കളർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. താല്പര്യമുള്ളത് ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. ഈ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒറ്റ ഷെയ്ഡിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഏത് പാത്രമാണോ അത് നമുക്കെടുക്കാം. ഇനി ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പിങ്ക് ഷെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിവിടെ ആദ്യം കാഷ്യൂനട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള 2 ബിസ്ക്കറ്റാണ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിറയെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം.
ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം. കുറച്ച് സോഫ്റ്റായിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ പുഡിംഗ് വളരെ സോഫ്റ്റാണ്. ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണിത്. ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.